നമസ്കാരം ഈ വർഷാവർഷം ടൂർ പോവുകയും അതുപോലെ തന്നെ മക്കാവൂരും ഇറ്റലിയിലും റോമിലും ഒക്കെ കറങ്ങി നടക്കുകയും ചെയ്യുന്ന ഒരു യുവരാജകുമാരനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല രാഹുൽ ഗാന്ധി നമുക്കറിയാം ഇപ്പോൾ ഒരു പുതിയ ക്യാമ്പയിൻ ഈ വഴിയിലൊക്കെ ബോർഡും പോസ്റ്ററും ഒക്കെ കാണാം കോൾ രാഹുൽ ജി എന്ന് പറഞ്ഞുകൊണ്ട് കോൾ രാഹുൽ ജി സ്റ്റോപ്പ് ഗ്രൂപ്പിസം സേവ് കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോസ്റ്ററുകളും അതുപോലെ ഫ്ലക്സുകളും ഒക്കെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ഏതാണ്ട് ഒരു രണ്ടാഴ്ചയായി ഫ്ലക്സുകളൊക്കെ കാണാൻ തുടങ്ങിയിട്ട് ഞാൻ വരുന്ന വഴിക്ക് ആ ജംഗ്ഷനിൽ തന്നെ രണ്ടോ മൂന്നോ ഫ്ലക്സ് വെച്ചിട്ടുണ്ട് എന്തായാലും രാഹുൽജിയെ തിരിച്ച് അധ്യക്ഷനാക്കി വിളിച്ചോളൂ ഇവിടെ ഗ്രൂപ്പിസം അവസാനിപ്പിച്ചോളൂ ഇതൊക്കെ നടക്കാത്ത കാര്യങ്ങളല്ലേ ഈ പറയുന്നതൊക്കെ രാഹുൽ ഗാന്ധി കുറേ കാലം കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്നല്ലോ ഇവിടെ ഗ്രൂപ്പിസം ഇല്ലാതായോ ഒന്നുമില്ല കേരളത്തിൽ ഗ്രൂപ്പിസം എന്ന് പറയുന്നത് ഒരു പൊതുവായ രാഷ്ട്രീയ തത്വം തന്നെയായി മാറിയിരിക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഇനിയിപ്പോൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയവും ഈ ഗ്രൂപ്പിസവും ഒക്കെ മാറ്റിവെക്കാതെ അതായത് ഗ്രൂപ്പ് രാഷ്ട്രീയം മാറ്റിവെക്കാതെ ഒരു രക്ഷയും ഉണ്ടെന്ന് തോന്നുന്നില്ല അതിനിപ്പോൾ രാഹുൽ ഗാന്ധി അധ്യക്ഷനായാലും ശരി വേറെ ആരെങ്കിലും അധ്യക്ഷനായാലും ശരി കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയ്ക്ക് അഭിമാനമായിക്കൊണ്ട് ഇന്ത്യയുടെ സ്വന്തം കോവിഡ് വാക്സിൻ അതായത് പുനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചെടുത്ത കോവിഡ് വാക്സിൻ്റെ വിതരണം അതിൻ്റെ പ്രയോഗവും ആരംഭിച്ചത് ഇന്നലെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വികാരാധീനനായി ആനന്ദ ആശ്രു പൊഴിച്ചുകൊണ്ടാണ് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തത് ഇന്ത്യയ്ക്ക് ഇത് അഭിമാന നിമിഷം ലോകരാജ്യങ്ങൾ ഇന്ത്യയെ മാതൃകയാക്കുന്നു ലോകത്തിനാകമാനം വാക്സിൻ കൊടുക്കാൻ ഇന്ത്യയ്ക്ക് കഴിയും അതായത് ഇതിനു മുൻപ് ഇന്ത്യ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലാണ് ആണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചില ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ കണ്ടു അപ്പോൾ അതിന് അതിൽ തന്നെ മറുപടി നൽകിയിട്ടുണ്ട് അതായത് 10 മാസം മുമ്പ് PPE കിറ്റും മാസ്കും ഒക്കെ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന ഇന്ത്യ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇതൊക്കെ കയറ്റുമതി ചെയ്യാൻ തുടങ്ങി ഇതായി 10 മാസം കഴിഞ്ഞപ്പോൾ കോവിഡിനുള്ള മരുന്ന് അതായത് കോവിഡിനെ ഇല്ലാതാക്കാനും പ്രതിരോധിക്കാനും നിയന്ത്രിക്കാനുമുള്ള മരുന്ന് കോവിഡ് വാക്സിൻ നിർമ്മിച്ച് മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തു തുടങ്ങി അപ്പോൾ ഇന്ത്യ എന്തായാലും മുന്നേറുകയാണ് കുതിച്ചു കയറുകയാണ് ട്രാൻസ്ഫോർമേഷൻ്റെ പാതയിൽ തന്നെയാണ് അതിന് സംശയമൊന്നുമില്ല പക്ഷേ ഈ ട്രാൻസ്ഫോർമേഷനോ ഈ കാര്യങ്ങളോ ഒന്നും അറിയാൻ വയ്യാത്ത ഒരു യുവരാജകുമാരൻ നമ്മൾ നേരത്തെ പറഞ്ഞ ആൾ തന്നെ രാഹുൽ ഗാന്ധി ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും ഒരു ഓലമടൽ വീണാൽ പോലും ട്വീറ്റ് ഇടുന്ന ട്വിറ്റർ ഹാൻഡിൽ കൈകാര്യം ചെയ്യാനായി സമൂഹ മാധ്യമ പേജുകൾ കൈകാര്യം ചെയ്യാനായി ഏതാണ്ട് 13 സ്റ്റാഫുകൾ സ്വന്തമായുള്ള യുവ രാജകുമാരൻ രാഹുൽ ഗാന്ധി MP വയനാട് MP ആണ് ഈ MP ഇന്നലെ ഇത്രയും മഹത്തായൊരു സംഭവം ഉണ്ടായിട്ട് അതായത് ലോക നേതാക്കൾ പോലും അമേരിക്ക ഇസ്രായേൽ ജർമ്മനി അതുപോലെ തന്നെ ഫ്രാൻസ് ബ്രസീല് ശ്രീലങ്ക നേപ്പാൾ അതുപോലെ ഒരുമാതിരിപ്പെട്ട എല്ലാ രാജ്യങ്ങളും ഇന്ത്യയുടെ ഈ പ്രവർത്തനത്തെ അഭിനന്ദിച്ചുകൊണ്ട് അവരുടെ നേതാക്കന്മാർ അവരുടെ ഭരണാധികാരികൾ ട്വിറ്ററിലൂടെയും ലിങ്ക്ഡിനിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ഇന്ത്യയ്ക്ക് അഭിനന്ദനം അറിയിച്ചുകൊണ്ടും ഇന്ത്യ ലോകത്തിന് അഭിമാനമാണ് എന്ന് പറഞ്ഞുകൊണ്ടും ട്വീറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അതിനെ അഭിനന്ദന കുറിപ്പ് എഴുതുകയും ചെയ്തു ഇവിടെ ഇന്ത്യയിലെ പ്രമുഖമായ ഒരു പാർട്ടിയുടെ അതായത് തകർന്നുകൊണ്ടിരിക്കുന്ന പ്രമുഖമായ ഒരു പാർട്ടിയുടെ മുൻ അധ്യക്ഷനും ഒരു MPയും എല്ലാവരുടെയും മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയുമായ രാഹുൽ ഗാന്ധി ഒരു വാക്ക് പോലും സമൂഹ മാധ്യമങ്ങളിലൂടെ മിണ്ടിയില്ല കമ എന്നൊരക്ഷരം മിണ്ടിയില്ല ഇവിടെ കേന്ദ്ര സർക്കാർ ചെയ്യുന്നതും അതുപോലെ തന്നെ കർഷക സമരവും നേരത്തെ NRCCA പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നപ്പോഴുമൊക്കെ ഒരു ദിവസം 5 മാറും ട്വീറ്റിട്ടുകൊണ്ടിരുന്ന ഈ രാഹുൽ ഗാന്ധിക്ക് എന്താണ് ട്വീറ്റിൽ ടൈപ്പ് ചെയ്യാൻ ആളില്ലാതെ പോയോ അല്ലെങ്കിൽ സ്വയം ടൈപ്പ് ചെയ്യാൻ അറിയില്ലേ ഇത്രയും മഹത്തായ ഒരു സംഭവം ഇവിടെ നടന്നിട്ട് അഭിനന്ദനമൊന്നും വേണ്ട പ്രധാനമന്ത്രിയെയും അഭിനന്ദിക്കേണ്ട താങ്കൾക്ക് താങ്കൾ പ്രതിനിധീകരിക്കുന്ന രാജ്യത്തെ അഭിനന്ദിക്കാമല്ലോ താങ്കൾ ഇറ്റലിക്കാരനല്ല എന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് താങ്കൾക്ക് ഇന്ത്യയെ അഭിനന്ദിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഗവേഷകരെയും ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെയും പുനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിനെയും അഭിനന്ദിച്ചുകൊണ്ട് ഒരു ട്വീറ്റ് ഇടാമല്ലോ പുനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരുടെയും തറവാട്ട് സ്വത്തൊന്നുമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ സ്വത്താണ് അത് ഒരു അഭിനന്ദന കുറിപ്പ് അയക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി ചോദ്യശരങ്ങളാണ് അദ്ദേഹത്തിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിൻ യത്നത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യയിൽ നിർമ്മിച്ച 2 വാക്സിനുകൾ പുറത്തിറക്കിയപ്പോൾ അത് വിതരണം ചെയ്തപ്പോൾ ഒരൊറ്റ ട്വീറ്റ് പോലും ചെയ്യാൻ ഇദ്ദേഹം തയ്യാറായില്ല എന്നുള്ളത് അത്യന്തം ദുഃഖകരമായിട്ട് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പോലും പറയുന്നു താങ്കളുടെ പാർട്ടിയിൽപ്പെട്ട നേതാക്കൾ പോലും പറയുന്നു ഇന്ത്യയിലെ ശാസ്ത്രജ്ഞർക്കും ആരോഗ്യ പ്രവർത്തകർക്കും ഒരു അഭിനന്ദനം പോലും ഇല്ലേ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ഇദ്ദേഹത്തിനെതിരെയുള്ള ട്വീറ്റുകളും ഒക്കെ എല്ലാ ഇന്ത്യക്കാർക്കും പ്രതീക്ഷ നൽകുന്ന ഈ ദിനത്തിൽ വാക്സിൻ നിർമ്മിക്കാനുള്ള അല്ലെങ്കിൽ വാക്സിൻ നിർമ്മിച്ച ഇന്ത്യയുടെ കഴിവിനെതിരെ വ്യാജ വാർത്തകളും ഭീതിയും മുമ്പ് പരത്തിയ താങ്കൾ ഈ ഒരു വിഷയത്തിൽ എന്താണ് പ്രതികരിക്കാത്തത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ഇതിന് താങ്കൾ മറുപടി നൽകും എന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ പറഞ്ഞതുകൊണ്ടല്ല ഈ ട്വീറ്റുകൾ അത് യാഥാർത്ഥ്യമായ ട്വീറ്റുകളല്ലേ കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ടും കോവിഡ് നിയന്ത്രണ വിഷയത്തിലുമൊക്കെ വ്യാജ ട്വീറ്റുകളും തെറ്റായ വാർത്തകളുമൊക്കെ ഒരുപാട് നൽകിയ വ്യക്തിയാണ് രാഹുൽ ഗാന്ധി നമുക്കറിയാം അതൊക്കെ വാർത്തകളുമായിട്ടുണ്ട് പക്ഷേ ഈ ഒരു സന്തോഷകരമായ അഭിമാനകരമായ നിമിഷം കടന്നുപോയപ്പോൾ അതിനെക്കുറിച്ച് ഒരു വാക്കുപോലും മിണ്ടാതിരുന്ന താങ്കളുടെ തരംതാണ രാഷ്ട്രീയ നടപടി അല്ലെങ്കിൽ തരംതാണ നടപടി രാഷ്ട്രീയ നടപടി എന്നതിനെ പറയാൻ പറ്റില്ല
തരം താണ ഈ നടപടി തികച്ചും മോശമായി പോയി എന്നാണ് താങ്കളുടെ പാർട്ടിയിലുള്ള നേതാക്കൾ തന്നെ പറയുന്നത് ഇനിയെങ്കിലും ഭാരതത്തെയും ഭാരതത്തിന്റെ കഴിവിനെയും അഭിനന്ദിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടാൽ താങ്കൾ ഒരു ജനപ്രതിനിധി കൂടിയാണല്ലോ ഇന്ത്യയിലെ ഒരു ജനപ്രതിനിധിയാണ് ഭാവി പ്രധാനമന്ത്രിയാകാൻ കുറേനാൾ വേഷം കെട്ടി നടന്ന വ്യക്തിയാണ് അപ്പോൾ തീർച്ചയായും അത് മാന്യമായ ഒരു രീതിയിൽ ഒന്ന് പ്രതികരിക്കണം കാരണം ഇതിനകത്ത് ഈ നമ്മുടെ രാജ്യം ഇത്രയും ശക്തമായി മുമ്പേറുമ്പോൾ അതിനകത്തും വൃത്തികെട്ട തരം താണ രാഷ്ട്രീയ തന്ത്രവും രാഷ്ട്രീയ വിരോധങ്ങളും വച്ചു പുലർത്തുന്നത് താങ്കൾക്ക് ഒരിക്കലും നല്ലതല്ല ഇനി താങ്കളെ വിളിച്ചാൽ ഇവിടെ കോൺഗ്രസ് രക്ഷപ്പെടുമോ എന്നുള്ള കാര്യം രണ്ടാമത്തെ കാര്യം അപ്പോൾ താങ്കൾ വരികയാണെങ്കിൽ ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി രക്ഷപ്പെടും എന്ന രീതിയിലുള്ള ചില വിശ്വാസ പ്രമാണങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്തൊക്കെയായാലും ഈ ഒരു മഹത്തായ നേട്ടത്തെ ഇന്ത്യയുടെ മഹത്തായ നേട്ടത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു വരിയെങ്കിലും ആ ട്വിറ്ററിലോ ലിങ്ക്ഡിനിലോ ഏതിലെങ്കിലും ഒന്നിൽ എഴുതിയാൽ നന്നായിരുന്നു എന്ന് മാത്രമേ രാഹുൽ ഗാന്ധിയോട് രാഗായോട് പറയാനുള്ളൂ റൗൾ വിൻസി എന്നുള്ളത് യഥാർത്ഥ പേര് പിന്നെ ഇവിടെ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാലല്ലേ മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ താങ്കൾ സമയമില്ല എന്നൊന്നും പറയരുത് കാരണം താങ്കൾക്ക് അവധി ആഘോഷിക്കാനും മുത്തശ്ശിയെ കാണാൻ പോകാനും ഒക്കെ സമയമുണ്ടായിരുന്നു അപ്പോൾ ഇതിനുവേണ്ടി ഒരു വരി ട്വീറ്റ് ഇടാൻ താങ്കളുടെ ഏതെങ്കിലും ഒരു സ്റ്റാഫിനോട് പറയണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്